കൊടകര കുഴൽപ്പണ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബിജെപി മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട കുഴൽപ്പണം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു സതീഷിന്റെ വെളിപ്പെടുത്തൽ. സതീഷിന്റെ വെളിപ്പെടുത്തലിൽ ബിജെപി ജില്ലാ അധ്യക്ഷനും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. സതീഷിന്റെ ആരോപണത്തിന് പിന്നിൽ സിപിഎം ആണെന്നായിരുന്നു ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ അനീഷ്കുമാറിന്റെ പ്രതികരണം. സതീഷിനെ സിപിഎം വിലക്കെടുത്തതെന്നും രണ്ടു വർഷം മുൻപ് സാമ്പത്തിക തിരിമറി നടത്തിയതിന് സതീഷിനെ പുറത്താക്കിയതിന്റെ വൈരാഗ്യവും വെളിപ്പെടുത്തലിന് പിന്നിലുണ്ടെന്നും അനീഷ്കുമാർ ആരോപിച്ചു. അതേസമയം കൊടകര കുഴൽപ്പണക്കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ സമാന രീതിയിലുള്ള പണമൊഴുക്ക് ഇനിയും ഉണ്ടായേക്കാമെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. കൊടകര കുഴൽപ്പണക്കേസ് ഇഡി അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നിടങ്ങളിൽ കൊടകര കുഴൽപ്പണക്കേസ് വീണ്ടും പ്രചരണ ആയുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ ബിജെപി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിൽ ഒരുപോലെ വെട്ടിലായിരിക്കുകയാണ്. തന്റെ വെളിപ്പെടുത്തലുകൾ അവസാനിച്ചിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പറയാനുണ്ടെന്നും സതീഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതും ബിജെപി നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന ഫണ്ടാണ്. തെരഞ്ഞെടുപ്പിന് വന്ന ഫണ്ട് തൃശ്ശൂർക്കുള്ള ഫണ്ട് തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊണ്ടുവന്ന ആളുകൾക്ക് ഞാനായിട്ട് തന്നെ ജില്ലാ ഓഫീസിൽ നിന്ന് പറയണ നേതാക്കന്മാർ പറയണനുസരിച്ച് ഞാൻ മുറി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുറി എടുത്തിട്ട് അവരെപ്പോഴാണ് അത് മറ്റേ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് പോയത്, കൊടകരയിൽ എപ്പോഴൊക്കെ കവർച്ച ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് പിന്നീട് പിറ്റേ ദിവസം ഞാൻ പുറത്ത് വരുമ്പോഴാണ് ഞാനിത് അറിയണത്, ഇങ്ങനെ കവർച്ച ചെയ്തു ഇങ്ങനെ പണാനുള്ളത്. വാസ്തവത്തിൽ തൃശ്ശൂർക്ക് വന്ന ഇലക്ഷൻ ഫണ്ട് തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ തന്നെ വെച്ചിട്ടാണ് പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര മണിക്ക് അവിടെ എത്തുന്നതിൻ്റെ കാര്യങ്ങളൊന്നും ഇത് ഏകദേശം ഒരു 11 മണി നേരത്താണ് ഏകദേശം രാത്രി. എൻ്റെ ഓഫീസ് കൂട്ടാൻ നിൽക്കുന്ന നേരത്തെ ഓഫീസ് കുറച്ച് ലേറ്റായിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓഫീസ് അടയ്ക്കാണ്ട് നിന്നത്. കുറച്ച് പ്രചാരണത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെയ്യുന്നു. പിന്നെ ഇത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ അത് എൽ പി ചെയ്തു മാത്രം ഇത്രയും. അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾ മൊഴി കൊടുത്തിരുന്നു? ആ എന്നെ ഞാൻ അവിടുത്തെ ജില്ലാ ഓഫീസിൽ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പോലീസ് വിളിച്ചു, പോലീസിന് മൊഴി കൊടുത്തു. പോലീസിന് മൊഴി കൊടുത്തപ്പോഴും ഞാൻ അവിടെ ഓഫീസിലിരിക്കുകയാണ്. ആ സമയത്ത് നേതാക്കന്മാർ പറയണനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ മൊഴി കൊടുത്തത്. ഇതിപ്പോൾ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ വിചാരണയ്ക്ക് വരുന്നു വിചാരിക്കുന്നു. വിചാരണയ്ക്ക് ഇത്ര നാളും എത്തിയിട്ടില്ല. അപ്പോൾ വിചാരണയ്ക്ക് വരുന്ന സമയത്ത് യാഥാർത്ഥ്യങ്ങൾ പറയണമെന്നുള്ളൊരു ആഗ്രഹം അതിനുമുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളിത് പറഞ്ഞു എന്ന് മാത്രം. അന്ന് എത്ര രൂപ ഇതാക്കി? അത് ഞാൻ പിന്നീട് സംസാരിക്കാം. കുറച്ച് അധികം കാര്യങ്ങൾ പറയാണ്ട് ഇപ്പം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ.